എന്റെ സഹോദരന്മാരെ വന്ന് പ്രവേശിച്ച് കബറിന്റെ ഉള്ളിലുള്ള നാശത്തെയും മരണം എത്ര ഭീകരമാണെന്നുള്ളതും കാണുക. ഐഹിക ജീവിതം എത്ര ക്ഷണികമാകുന്നു എന്നും ഓർക്കുക. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, ഉയർപ്പിൽ നിന്റെ സൃഷ്ടിയെ നീ പുതുതാക്കണമേ. കർത്താവേ, നിന്നോടുള്ള ആശയിൽ നിന്നെ പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ സൗഭാഗ്യസ്ഥലത്ത് നീ ആശ്വസിപ്പിക്കണമേ. തലമുറകളെ വിധിപ്പാൻ നീ എഴുന്നള്ളുന്ന ദിവസത്തിൽ മേലുള്ള യെരുശലേമിൽ സന്തോഷങ്ങളുടെ മണവറയിൽ വെച്ച് പരിശുദ്ധന്മാരോട് കൂടെ മുടക്കം കൂടാതെ സ്തുതിക്കുവാൻ നിന്റെ ദാസന് നീ സംഗതിയാക്കണമേ.
നീതിമാതാ.